ആര്യ പ്ലീസ്, ഇതെന്റെ ഹൃദയമല്ലല്ലോ, വേറൊരു റോസാപ്പൂവല്ലേ. നിനക്ക് സ്വീകരിച്ച എന്ത് നഷ്ടം ഉണ്ടാവാനാ? ഒന്നുമില്ല, മറിച്ച് എനിക്ക് കിട്ടുന്നത് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. പ്ലീസ് ആര്യ, പ്ലീസ് പ്ലീസ് ആര്യ, പ്ലീസ്. താനിതെന്താ ചെയ്യുന്നേ? എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. വേദനിക്കണം, ഇനിയും വേദനിക്കണം. പൂവ് കൊടുക്കേണ്ടടുത്ത് വേണം കൊടുക്കാൻ, അല്ലാത്തടുത്ത് കൊടുത്താ ഇതുപോലെ മുള്ളു കൊള്ളും. മനസ്സിലായോടാ? സ്റ്റൂപ്പിഡ്. അവന്റെ പൂവ്. ഇതിനാണല്ലേ എടി നീ ഫൈൻ ആർട്സ് എന്നും പെയിന്റിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നേ. അയ്യോ, എനിക്ക് അവനെ അറിഞ്ഞൂടാ കുഞ്ഞേച്ചി. അവന്റെ പൂ വാങ്ങിയത് ഞാനാണോ? കുഞ്ഞേച്ചിയല്ലേ. അത് അടി കൊടുക്കാൻ. പരിചയമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടി അവൻ പൂവും കൊണ്ട് നിന്റെ പിറകെ വരുന്നേ? പരിചയമില്ലാത്തവർക്ക് ആരെങ്കിലും പൂ കൊടുക്കോ? ആഹാ, വേണ്ട, അടുത്തൊരുത്തൻ. അവന്റെ കയ്യിലും ഉണ്ട് ഒരു പൂവ്. നീ അവൾക്ക് പൂവ് കൊടുക്കാൻ വന്നതാണോ? എവിടെ എവിടെ, കാണട്ടെ ഏതാ പൂവെന്ന്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കോ, നിനക്കൊക്കെ എന്തോ നിന്റെ കേടാ? ഒരു പെങ്കൊച്ചിന് സ്വസ്ഥമായിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോലും നിൽക്കാൻ പറ്റില്ലെന്നായോ ഇപ്പോ? അതിന് ഞാനെന്ത് ചെയ്തു? ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇതളകൾ എടുത്തെടുത്ത് പൂവിന്റെ ശോഭ കൂട്ടി നോക്കുമായിരുന്നു. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല. ഓ, ശോഭ കൂട്ടുന്ന ഒരു മണിമാരെ. എല്ലാവരും സൂക്കേട് തന്നെ, ഒന്നിനുമില്ല ഒരു വകതിരിവ്. ഇനി രണ്ടിനെ എവിടെയെങ്കിലും ഞാൻ കണ്ട അന്ന് ഞാൻ സ്ത്രീ സുരക്ഷാ കമ്മീഷന് പരാതി കൊടുക്കും. നോക്കിക്കോ. കൊടുത്തോ കൊടുത്തോ, അന്നേരം കാണാം നമുക്ക് എന്താന്ന്. കൊച്ചട വാ, കൊച്ചട, ഇവരുടെ അടുത്തേക്ക് ആരാ വർത്തമാനം പറയാൻ പോകുന്നത്? വാ കൊച്ചട. പലർക്കും അറിയാം നമുക്കൊരു ആൺതുണ ഇല്ലെന്നുള്ള കാര്യം. അത് വെച്ച് മുതലെടുക്കാൻ നടക്കുക ഈ വർഗം. സൂക്ഷിക്കേണ്ടത് നമ്മൾ മാത്രം. കൊള്ളരുതാത്തവന്മാരുടെ കൂട്ടുകെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല. അറിയാം കുഞ്ഞേച്ചി, അങ്ങനെയുള്ള കൂട്ടുകെട്ടില്ലെന്നും ചെന്നപ്പെടില്ല ഞാൻ. ഇവിടെ ഇപ്പൊ ഇത്രയും പെർഫോമൻസ് നടത്തിയിട്ട് കുഞ്ഞേച്ചി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. പ്രേമരോഗം ആദ്യം പിടിപെടുന്നതേ അതിനെ നഖശിഖാന്തം എതിർക്കുന്നവർക്കാ. ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. കുഞ്ഞേച്ചി ഇവിടെ നിന്നോ. ഇവിടെ എന്തൊക്കെയാ പറയുന്നത്?